ഒരു ചെറിയ പെൺകുട്ടി ആടുകളെ മേച്ച് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വീടിൻ്റെ അവസ്ഥകൾ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മളുള്ളത് രാജസ്ഥാനിലെ അൽവർ എന്ന ആ ഒരു ഒരു പട്ടണത്തിൻ്റെ അടുത്തുള്ള ചീർഖാന എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാട്ടോ. ഇന്ന് നമ്മൾ ഈ ഗ്രാമത്തിലാണ് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. ഉസ്താദ്, ഈ ഗ്രാമത്തിൻ്റെ പേരെന്താ? ചീർഖാന. ചീർഖാന എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഈ ഗ്രാമത്തിലാണ് ഇന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വേറെ ഒരുപാട് ഗ്രാമങ്ങൾ കാണിച്ചു. നമ്മൾ സുഹേട്ട പറഞ്ഞൊരു ഗ്രാമത്തിൽ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. ഞാൻ ഈ വേഷം ധരിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഫുഡ് ഉണ്ടാക്കണം, ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ അത് വിതരണം ചെയ്യണം. ഒക്കെ നമ്മൾ തന്നെയാണ്, ഞാൻ, അതുപോലെ നമ്മളെ ഈസ റബ്ബാനി, അതുപോലെ മുവാദ് റബ്ബാനി, അതുപോലെ സുഫ്വാൻ മാങ്കടവ്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വേഷം ധരിച്ചാൽ നമ്മൾ വെള്ളം തൊട്ട് വന്നത് നടക്കില്ല. എല്ലാ വീടുകളിലും ഇങ്ങനെ പറയേണ്ട പറ്റില്ല. എന്നാൽ അപ്പോൾ ഈ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളും ഈ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ ജീവിത ചുറ്റുപാടുകളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണത് കാണണം, ഭക്ഷണം കൊടുക്കുന്നത് കാണണം, ഭക്ഷണം അവർ കഴിക്കുന്നത് കാണണം. അപ്പോൾ നമ്മൾ ഈ ഗ്രാമം ഒന്ന് നടന്ന് കാണാൻ പോവുകയാണ്. ചീർഖാന ആട്ടെ ഈ ഗ്രാമത്തിൻ്റെ പേര്, ചീർഖാന. അപ്പോൾ ഇവിടെയും വളരെ ദരിദ്രരായ ആളുകളാണ്. വീടൊക്കെ ഉണ്ടല്ലേ, തകരൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കല്ലൊക്കെ കയറ്റി വെച്ച്. ഇതൊക്കെ ഒരു വീടിൻ്റെ ഒരു തകരാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. പിന്നെ ഫുൾ ഇതാ ഇവിടെ തകരത്തിൻ്റെ മുകളിൽ കല്ലൊക്കെ കയറ്റി വെച്ചിരിക്കണം, തകരം പാറിപ്പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ദരിദ്രരായ ആളുകളാണ്, പാവങ്ങൾ. ഈ ഗ്രാമത്തിലാണ് ഇന്ന് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഓക്കെ, അധികം എല്ലാം ഈ ഉത്തര എന്തെങ്കിലും വന്നാൽ ഇതൊക്കെ ഒരു വീടാട്ടോ. ഇതൊക്കെ ഒരു വീടാണ്. അവിടെ പശുവിന് പുല്ലുണ്ടാക്കണ യന്ത്രമൊക്കെ ഉണ്ട്. ഇതാ ഇത്രയും എന്തെങ്കിലും വന്നാൽ അധികം കന്നുകാലികളേക്കാർ, ആട്, മാട്, അതാണ് ഇവരെ ഒരു പതക തോന്നുന്നത്. ഇഷ്ടം പോലെ ആടുകൾ. ഇതാ തിന്നാണ്ട് വെച്ചിട്ടേ കൈമക്ക് വരാം, ഫുൾ ആടുകൾ. ഇവിടെയൊക്കെ ഫുള്ള് കന്നുകാലികളാണ് കേട്ടോ. ഈ റോഡൊക്കെ മഹാ കഷ്ടമാണ്. ഇവിടെ അധികം കന്നുകാലി കൃഷിക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ആടുകള്, പോത്ത്. ചെറിയൊരു പോത്ത് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ഒരു വീടിൻ്റെ അവസ്ഥകൾ വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കെന്ത്, അത് പോത്തിൻ്റെ ആലയാണ്. ഞാൻ പോത്തിന് തിന്നാൻ കൊടുക്കുന്ന സാധനം, എന്താ തിന്നണ സാധനമല്ലേ അത് ഫുള്ള്. ഓ ഇതൊക്കെ ഒരു വീടാണ് ആ കാണുന്നത്. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു, ഈ ഒരു സാധനം പോത്തുകൾക്ക് തിന്നാൻ കൊടുക്കുന്ന പുല്ലിട്ട് കണ്ട് കട്ട് ചെയ്ത് സെറ്റാക്കണ ഒരു മെഷീനാണ്. വീടിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഇവിടെ കരണ്ടിനാണേ, നമ്മൾ ഇന്നാൾ പോയടത്തൊക്കെ തിരിച്ചല്ലേ ഇതിന്ന്. നമ്മൾ നടന്ന് നടന്ന് ഈ ഗ്രാമത്തിലെ കുറച്ച് വീടുകളൊക്കെ അവസാനിക്കുന്ന സ്ഥലത്തിട്ടോ. അവിടെ എത്തിയാൽ പിന്നെ ഇവിടെ നിന്നുള്ള മനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. ആരവല്ലി പർവ്വതമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചു ആ കാണുന്നത്. അങ്ങനെ അവിടെ കുറേ ആ പാടത്ത് കുറേ ആളുകൾ കന്നുകാലികളെ മേച്ച് നടക്കുന്നുണ്ട്. പിന്നെ ബോലോ ഇവിടുത്തെ ഒരു കുട്ടിയാണ്, നമ്മൾ വീഡിയോ എടുക്കണ്ടപ്പോൾ നമ്മൾ പിന്നോലെ പോകുന്നു കേട്ടോ ഈ ഗ്രാമത്തിൽ കൂടെ. ഇവിടുത്തെ കുട്ടികളൊക്കെ മിക്കവാറും ഇങ്ങനെ തന്നെ ഇക്കാരം, ഇങ്ങനെ ഈ കൂടെ ഇങ്ങനെ നടക്കലന്നെ ലൈറ്റങ്ങളെ പണി. പണി മീൻസ് വേറെ എന്ത്, സ്കൂളില്ല, അങ്ങനത്തെ ഒക്കെ ഒരു വളരെ ദുസ്സഹനീയമായ അവസ്ഥ. അവിടെ കുറേ ആടിനെ മേച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമാണ്. ഇവിടെ ആ ഗ്രാമത്തിനുള്ളിൽ കയറിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചളി, ചാണകം, വഴി നേരമില്ല, റോഡ് നേരമില്ല, അങ്ങനത്തെ ഒരു
നമുക്കത് ചിന്തിക്കാൻ കഴിയണില്ല. ഞാൻ നമ്മളിവിടെ എത്തിട്ടോ, ഇതിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ആകെ ഫുൾ ചളിയാണ്. ഈ ഒരു വഴി മാത്രമേ ഇതിൽ കൂടെ പോകുള്ളൂ. ഈ കൂടെ ആണെങ്കിൽ ഇവിടെ ഒരു മുള്ളുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ മാറ്റിപ്പിടിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മളെ മേത്തൊന്ന് അടിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ വഴി ഇതട്ടോ വീണ്ടും. ബൈ നീച്ച. വഴി ഇവിടെ കണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ ഇതൊക്കെയാണ് ഇവരെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഇവർ കാണുന്ന ഒരു ചുറ്റുപാടുകളാണ് ഇതൊക്കെ. കാരണം ഇവർ ഈ കന്നുകാലികളുടെയൊക്കെ വേസ്റ്റ് ചാണകമൊക്കെ ഇതിലേക്ക് തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് അത്ര നന്നാക്കി ശരിയാവില്ല, ഡ്രെയിനേജ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം അല്ലേ. ഈ കന്നുകാലികളെ തൊഴുത്തും റോഡും ഒക്കെ ഒന്നാണ്. ഓ ഇവർ വീടിൻ്റെ മുറ്റം കണ്ടില്ലേ. ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടൊരു വഴി, അങ്ങോട്ടൊരു വഴി, നമ്മൾ വന്നൊരു വഴി, ഇനി പോകാനുള്ളൊരു വഴി. ഇവിടെ അങ്ങനത്തെ വലിയ വണ്ടികളുണ്ട്. അങ്ങനെ നമ്മളേ എന്തായാലും ഇപ്പം ഡൽഹി അൽവർ, ഡൽഹിയിൽ നിന്ന് അൽവർക്കുള്ള മെയിൻ റൂട്ട് എന്നാണ് നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കയറുക. അപ്പം ആ വഴിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ മെയിൻ റോഡിലേക്കാണ് പോകുന്നത്. നമ്മൾ വന്ന വഴിയല്ല, ഇതിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഡൽഹി അൽവർ റോട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഗ്രാമത്തേക്ക് മെയിനായിട്ട് കയറുന്നൊരു വഴി ഉണ്ടായി കൂടെ നമ്മൾ കയറിയത്. അപ്പം നമ്മൾ ഇങ്ങനെ പോയി ആ വഴി കൂടെ കയറിയാണ് പോകും. അപ്പോൾ അതാണ് നമ്മളെ അടുത്തൊരു കാര്യം. ഇതൊക്കെയാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഏതായാലും ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇതിലൂടെ ആ റോട്ടിൽ എത്താറായിട്ട്, അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടിയൊക്കെ പോകണ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാഴ്ച കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതാ ഒരു ചെറിയ പെൺകുട്ടി ആടുകളെ മേച്ച് വൈകുന്നേരമായി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട്. വലൈക്കും സ്സലാം. വീഡിയോ ഒരു ഉസ്താദ്. അസ്സലാമു അലൈക്കും ഉസ്താദ്. അല്ല, ഇവിടുത്തെ ഈ നാട്ടിലുള്ള ഒരാളാണ്. ആടുകൾ ഇഷ്ടം പോലുള്ളത് ഒരു പെൺകുട്ടി ഇവിടെ ആടിനെ വെച്ചടങ്ങി. ഈ ആട് നമ്മളെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരാടാണ് കേട്ടോ. ഈ ആടിൻ്റെ മേത്തുള്ള കളറുണ്ടല്ലേ. അങ്ങനെ നമ്മളവിടുന്ന് നടന്നിട്ട് ഇതാണ് മെയിൻ റോഡ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും. ഇത് ഇങ്ങോട്ട് പോയാൽ അൽവർ, ഇങ്ങോട്ട് പോയാൽ ഡൽഹി, മനസ്സിലായില്ലേ. പിന്നെ ഇതിലൂടെ ബസ്സൊക്കെ ഉണ്ട്, ബസ് റൂട്ട് ഉണ്ട് ഡൽഹി ടു അൽവർ. എത്ര മണിക്കൂറുണ്ട്? മൂന്നര മണിക്കൂറോ. മൂന്നര മണിക്കൂർ ഡൽഹിയിൽ നിന്ന് അൽവർക്കും, അൽവർ നിന്ന് ഡൽഹിക്കും ബസ്സുണ്ട്. നമ്മൾ ശരിക്കും ഇങ്ങോട്ട് ബസ്സിന് വരാനായിട്ടോ വിചാരിച്ചിന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് തോന്നുന്നുണ്ട് നമ്മൾ വരുന്ന അന്ന് ഇവിടെ പരീക്ഷ ആയതുകൊണ്ട് രാജസ്ഥാനിക്ക് ഒരു ബസ്സും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കന്ന് ബസ്സിൽ വരാൻ പറ്റിയില്ല. ഈ ബോർഡും അതാ കാണുന്നത്, ചീർ ഖാന. അതാണ് ഇപ്പോൾ നമ്മൾ പോയ ഗ്രാമത്തിൻ്റെ പേര് കേട്ടോ, ചീർ ഖാന. ആ ജിംനേഷ്യം ഒക്കെ ഉണ്ട് ഇവിടെ, ജിംനേഷ്യം. ഹൈദർ ജിം സെൻറ്റർ അമേരിക്കണ്, ഹൈദർ ജിം സെൻറ്റർ. സുഹൃത്ത്, ഈ ചീർഖാനത്ത് നമ്മളൊരു ദോസ്താണ്, മൂപ്പരതാണ് ഈ ജിംനേഷ്യം അല്ലേ. ആപ്ക ഷോപ്പ് ബയാക. അപ്പം ഇതാണ് നമ്മളെ ചെരുപ്പിടല്ലേ. ഇതാണ് നമ്മളെ ഉത്തരേന്ത്യയിലെ ജിംനേഷ്യം. ഇവിടെ എ സി ഒന്നുമില്ല കേട്ടോ. നമ്മളെ നാട്ടിലാണ് കേരളാമേ എ സി ആണ് അന്തർ. എ സി ക്യാ ആ അവിടെ ഉണ്ടാക്കും. ഇവിടെ എ സി ഒന്നുമില്ല. പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഇതാണ് കേട്ടോ ഈ ഗ്രാമത്തിൽ, ഇതാ ഈ ഹൈവേ എന്നുള്ള മെയിൻ ഒരു റൂട്ട് ഇതാണ്. ഇതൊക്കെ കയറുമ്പോൾ തന്നെ കാണാം, ഫുൾ കന്നുകാലികൾ ആണ് അവിടെയൊക്കെ. കുറേ കുട്ടികളവിടെ കളിക്കണ എന്തൊക്കെ ഉണ്ട്, ഇതാ ഫുൾ കന്നുകാലികളാണ്. കുറേ കുട്ടികൾ ഇവിടെ എന്തോ കളിക്കണം. ഇവിടെ കുറേ ആടുകളുണ്ട്. ഇതൊക്കെയാണ് വില. എന്തോ എഴുതുകയാണ് കേട്ടോ, മണ്ണോണ്ട് എന്തോ എഴുതുകയാണ് അവർ.
ഇതൊക്കെ വെള്ളം ശേഖരിച്ച് വെച്ചിക്കോട്ടോ, കുറേ ഡ്രമ്മിൽ നല്ല വെള്ളം, നല്ല വെള്ളം മാത്രമേ കാരണം കാരണം നല്ല വെള്ളം വേറെ കിട്ടും തോന്നുന്നില്ല ഇവിടെ. നമ്മളവിടൊക്കെ നാട് ഈ ഗ്രാമം കണ്ട് കറങ്ങി വന്നപ്പോഴൊക്കെ നമ്മളെ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട്, കുറച്ചും കൂടി ആവാണ്ട് ഇതായിട്ട് വേണം ഇവിടെ വിതരണം ചെയ്യണം. അപ്പോഴേക്കിന് നേരത്തുള്ള കുട്ടികളൊക്കെ വരും, അവരെ ഇവിടെ വട്ടത്തിൽ എത്തിയിട്ട് നമ്മൾ വിതരണം ചെയ്യാം. ഇത് നമ്മൾ ചെറിയ പ്ലേറ്റ് വാങ്ങിയതല്ല കേട്ടോ, ഇവിടെ ഈ പ്ലേറ്റ് നമുക്ക് കിട്ടുള്ളൂ, അതാ പ്രശ്നം. ഇവിടെ വലിയ പ്ലേറ്റ് ഇല്ല, കടയിലൊന്നും വലിയ പ്ലേറ്റ് കിട്ടൂല. അത് കഴിഞ്ഞ നമ്മൾ ഇനിയും കൊടുക്കൂട്ടോ അതില്. സന്തോഷം കണ്ടു. അപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിലെ അവസ്ഥകൾ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഗ്രാമത്തിലാണ് ഭക്ഷണം കൊടുത്തത്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചകളാണ്. വളരെ പാവപ്പെട്ട കുട്ടികൾ, അവർക്ക് നമ്മൾ ഒരു നേരത്തെ, കാരണം ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികളാണ്. ഒരു ഞാൻ പറഞ്ഞ റൊട്ടി, അതുപോലെ എന്നും അതൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ വളരെ നല്ലൊരു ഭക്ഷണം ഒരു ദിവസം നമ്മൾ ഓരോ ഗ്രാമത്തിലൂടെ ചെന്ന് ഇങ്ങനെ ഉത്തരേന്ത്യയിൽ ഓരോ ഗ്രാമത്തിലൂടെ ചെന്ന് ഇങ്ങനെ കൊടുക്കണം. അപ്പം ഇന്ന് നമ്മൾ ഷീർഖാന എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലാണ് കൊടുത്തത്. മറ്റൊരു വീട് തൊട്ടടുത്തൊരു വീടുകൾ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലായിരിക്കും. ആ ഗ്രാമത്തിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയായി നമുക്ക് തൊട്ടടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.